ഈശോ മിഷുഹായ്ക്ക് ശ്രുദ്ധീകരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിക്കാം ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന രക്ഷേദമിഷുഹായെ സുവിശേഷ ഭാഗങ്ങൾ കൊത്തഭേദം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രിയ കൂട്ടുകാരെ നമ്മൾ നാലാമത്തെ പാഠം ദേവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ എന്നൊരു ഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് കണ്ടു ആൻഡ് ബാക്കി നമ്മൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈശോ തന്റെ ദൗത്യം നിറവേറ്റം എന്ന് പറയുന്നു അതിൻ്റെ ഒന്നാമതായിട്ട് ദരിദ്രർക്ക് സുശേഷം അറിയിക്കുന്നു രണ്ടാമത് ബന്ധുതർക്ക് മോചനം മൂന്നാമത് അന്തർക്ക് കാഴ്ച ഇനി മൂന്നെണ്ണമാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ബാക്കി നാലാമത്തെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നൊരു ഭാഗം കൂടെ നമ്മൾ കാണുകയാണ് പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ഈശോ മോചനം നൽകി അപ്പം പാപത്തിന്റെ അടിമച്ചങ്ങൾ പൊട്ടിച്ചെറിയാനാണ് ഈശോ വന്നത് പാപിനിയായ സ്ത്രീയോട് മേലിൽ പാപം ചെയ്യരുതെന്നും തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത് പാപത്തിന്റെയും രോഗത്തിന്റെയും നിയമത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാണ് ഈശോ വന്നത് അപ്പൊ എന്തിനാണ് ഈശോ വന്നത് പാപത്തിന്റെയും രോഗത്തിന്റെയും നിയമത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കാനാണ് ഈശോ വന്നത് അപ്പൊ ഈശോ ഈ വിധം മനുഷ്യനെ മോചിപ്പിക്കുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അടിച്ചമർത്തപ്പെട്ടവർ അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഒരു അവന്റെ ഒരു ദൗത്യമായിരുന്നു അടുത്തായിട്ടൊരു ദൗത്യമാണ് അഞ്ചാമത്തെ ദൗത്യമാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം അത് ഏർ പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെയാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം അപ്പം നമുക്ക് നമ്മളിപ്പോൾ കൊറോണ ഒരു മഹാമാരിയുടെ ഒരു അവസരങ്ങളോട് കടന്നു പോകുകയാണ് ഈ സമയത്ത് നമ്മൾ ജാഗ്രത ആയിരിക്കണം ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ കുറെ ഇതുകൂട്ടുകളൊക്കെ നൽകും ഒരു കുറെ നിയമങ്ങളൊക്കെ തരും ജാഗ്രതാ നിർദ്ദേശങ്ങൾ തരും അപ്പം ഈ സമയം കടന്നു പോകും നല്ലൊരു നാളെ നമ്മൾ പ്രത്യാശിക്കുന്നു അങ്ങനെ എല്ലാ പ്രത്യാശയോടെ നമ്മളിരിക്കുകയാണ് ഈശോയും തന്റെ പരസ്യ ജീവിത കാലത്ത് യജ്ഞിച്ചത് ദൈവത്തിന്റെ വത്സരം ഭൂമിയിൽ സംജാതമാകുന്നതിന് വേണ്ടിയാണ് എന്താണ് കർത്താവിന് സ്വീകാര്യമായ മത്സരം കടങ്ങൾ ഇളച്ചുകൊടുക്കുന്ന അനാഥരോടും വിധവകളോടും കരുണ കാണിക്കുന്ന പാവപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന അനീതിയുടെയും അസമത്വത്തിൻ്റെയും ദുഖമുടിക്കുന്ന വിദ്വേഷവും പകയുമില്ലാത്ത മത്സരമാണ് കർത്താവിന് സ്വീകാര്യമായ മത്സരം നിങ്ങൾ പുസ്തകം നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അടുത്ത അതാണ് ഈശോ അഞ്ച് ദൗത്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത് ദരിദ്രർക്ക് സുവിശേഷം ബന്ധുതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇങ്ങനെ അഞ്ച് ദൗത്യങ്ങൾ കണ്ടു ഇനി ദൈവരാജ്യം അറിയിക്കുന്ന ഈശോ ഇങ്ങനൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മളെല്ലാം ഓട്ട ഓട്ട മത്സരങ്ങൾ കണ്ടായിട്ടില്ലേ ഓട്ട മത്സരം ഒരാൾ ഓടുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓടുന്നു ഫിനിഷിങ് പോയിന്റിൽ അവസാനിക്കുന്നതായിട്ട് ഓട്ട മത്സരങ്ങൾ നമ്മുടെ ജീവിതം ഒരു ഓട്ടമാണ് ഈശോ എന്ന ട്രാക്കിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന നിത്യസമ്മാനം നേടുവാനാണ് നാം ഈ ഓട്ടം ഓടുന്നത് അപ്പൊ നമ്മളെല്ലാം ഓട്ടക്കാരാണ് അപ്പൊ എങ്ങനെയാണ് ഓടുന്നത് ഈശോ എന്ന ട്രാക്കിലൂടെ സ്വർഗഭാഗ്യം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഓടുന്നത് സ്വർഗരായത്തെ ചിന്ത മനുഷ്യ മക്കൾക്ക് നൽകിയത് ഈശോയാണ് അവിടുന്ന് തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഈ ആഹ്വാനത്തിലൂടെയാണ് വിശ്വ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യത്തിൽ പറയുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഈശോ തൻ്റെ വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സാന്നിധ്യത്തിലൂടെയും ദൈവരാജ്യം മനുഷ്യർക്ക് പ്രത്യക്ഷമാക്കി അപ്പൊ ഈശോ എങ്ങനെയാണ് ദൈവരാജ്യം മനുഷ്യർക്കിടെ പ്രത്യക്ഷമാക്കിയത് തന്റെ വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സാന്നിധ്യത്തിലൂടെയുമാണ് ദൈവരാജ്യം മനുഷ്യർക്ക് പ്രത്യക്ഷമാക്കിയത് ദൈവരാജ്യം ഭൂമിയിൽ സംജാതമാകുന്നത് തിരുസഭയിലൂടെയാണ് ദൈവത്തെ പിതാവും മനുഷ്യവംശത്തെ മുഴുവനും സഹോദരങ്ങളുമായി കണ്ട് സ്നേഹിച്ച് പങ്കു പങ്കുവെക്കുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ സഭാ മക്കളിൽ സജീവമാകുന്നു അപ്പൊ എങ്ങനെയാണ് ദൈവത്തെ പിതാവായും മനുഷ്യവംശത്തെ മുഴുവൻ സഹോദരങ്ങളായും കണ്ട് സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദൈവരാജ്യം അപ്പൊ എന്താണ് അപ്പൊ ഒരു ഭാഗം കൂടെ നമ്മൾ പഠിക്കണം എന്താണ് ദൈവരാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതായത് ദൈവത്തെ പിതാവായും മനുഷ്യവംശത്തെ മുഴുവൻ സഹോദരങ്ങളായും കണ്ട് സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദൈവ രാജ്യം നമ്മൾ സുവിശേഷങ്ങൾ എത്രയാണുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ സുവിശേഷങ്ങൾ ആ സുശേഷങ്ങൾ നമുക്ക് നാല് സുവിശേഷകന്മാരുണ്ട് നാല് സുവിശേഷങ്ങളാണ് അതാരുടെക്കാണെന്നറിയോ വിശുദ്ധ മത്തായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്ക വിശുദ്ധ യോഹന് ഈശോ ഭൂമിയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ മനുഷ്യ മക്കൾക്ക് ഇന്ന് അനുഭവവേദ്യമാക്കുന്നത് വിശുദ്ധ സുവിശേഷത്തിലൂടെയാണ് വിശുദ്ധ സുവിശേഷത്തിലൂടെയാണ് ഈശോ ഭൂമിയിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും അധികം ആൾ വായിക്കുന്നതും ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടതുമായ പുസ്തകം വിശുദ്ധ ബൈബിൾ ആണ് വിശുദ്ധ ഗ്രന്ഥത്തെ രണ്ടായിട്ടാണ് വിഭജിക്കുന്നത് പുതിയ നിയമമെന്നും പഴയ നിയമം എന്നാണ് അപ്പൊ അങ്ങനെ പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് സുവിശേഷങ്ങളാണ് വിശുദ്ധ ദത്തായുടെ സുവിശേഷം വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം വിശുദ്ധ ദ ലൂക്കായുടെ സുശേഷം മിസ്റ്റർ ദ യോഹന്നാന്റെ സുശേഷം അപ്പൊ ഇവര് ഇവരിലൂടെയാണ് ഈശോയുടെ സംഭവങ്ങൾ ഈശോ നമ്മൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഇവരുടെ ഇടയിൽ ഈ ഒരു സുവിശേഷത്തെ വെച്ച് നോക്കി കഴിയുമ്പോൾ പരിശുദ്ധ വലിയൊരു ഇടപെടൽ നമുക്കവിടെ കാണാൻ പറ്റും കാരണം ഇവരൊരിക്കലും ഒന്നിച്ച് ഒരു സ്ഥലത്തിരുന്ന് സുവിശേഷം എഴുതിയവരല്ല പല ഭാഗത്ത് പല ദേശത്തിരുന്ന് പല സമയങ്ങളിൽ ഇരുന്ന് എഴുതിയതാണ് സുവിശേഷം പക്ഷെ നിങ്ങൾ സുവിശേഷം വായിക്കും പറയാം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും യോഹനാന്റെ സുശേഷനും എല്ലാം കുറെ കൂടുതലും വളരെ ഒരുപോലെ ആയിരിക്കും അപ്പൊ അതെങ്ങനെയാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുന്നു വേറെ ഏത് രാജ്യത്തിരുന്ന് വേറൊരാള് അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതുന്നു പക്ഷെ രണ്ടുപേരും എഴുതുന്ന കാര്യം ഒന്നായി മാറുന്നു അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനം നടക്കുന്നത് ഇവരെല്ലാരും ഒന്ന് ചേർന്നാണ് പരിശുദ്ധ ത്രീത്വത്തിന്റെ അകമ്പടിയോടെ പരിശുദ്ധാത്മാവിന്റെ അരൂപിയോടെ അവർ ഒന്നു ചേർന്നാണ് വിശുദ്ധ സുശേഷം എഴുതുന്നത് അപ്പം ആ സുവിശേഷത്തിലൂടെയാണ് ഈശോയെക്കുറിച്ചും ഈശോയുടെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മള് വിശുദ്ധ എന്താ പറയുന്നത് അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഈ നാലാമത്തെ പാഠം എന്ന് പറയുന്നത് അപ്പം അഞ്ച് ദൗത്യങ്ങൾ കണ്ടു ദൈവരാജ്യം എന്താണെന്ന് കണ്ടു സുവിശേഷകന്മാരാരൊക്കെ സുവിശേഷങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു അപ്പം ഈ ആഴ്ച നമുക്ക് ഒരു പ്രവർത്തനമുള്ളത് ഒരു പദസൂര്യം പൂരിപ്പിക്കാനാണ് പൂർത്തിയാക്കണം അതിങ്ങനെയാണ് അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ യേശുവിൻ്റെ ദൗത്യങ്ങൾ അടയാളപ്പെടുത്തുക എന്നാണ് കോസ് എത്ര ദൗത്യങ്ങളുണ്ട് അത് എഴുതുക ഇതാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനം പിന്നെ ഉള്ളത് നമുക്ക് ഉള്ളതുപോലെ തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പാഠത്തിൽ ആറ് ചോദ്യോത്തര ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ നന്നായിട്ട് പഠിക്കുക പ്രാർത്ഥിക്കുക